ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ സി ഐ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഐ എൻ ടി യു സി ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രനും 6 പ്രവർത്തകർക്കും 5 പോലീസുകാർക്കും പരിക്കേറ്റു. റിജിൽ മാക്കുറ്റി ഉൾപ്പെടെ ഏതാനും നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിച്ചത്. ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. തലശ്ശേരി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇരിട്ടി ഡിവൈഎസ്പി പ്രജീഷ് തോട്ടത്തിൽ മട്ടന്നൂർ സി ഐ ജോഷി ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിനും ഉന്തും തള്ളലും ഇടയാക്കി. പ്രവർത്തകരെ ശാന്തരാക്കിയ ശേഷം റിജിൽ മാക്കുറ്റിയുടെ അധ്യക്ഷതയിൽ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇത് യൂത്ത് കോൺഗ്രസിന്റെ സമരമാണ്. വരാനിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള അതിശക്തമായ സമരം ഞങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കും. ഈ മരാധമന്മാരെ പ്രശാന്ത് അടക്കമുള്ള കുറ്റപത്രത്തിൽ പറയുന്ന പോലീസിന്റെ അന്വേഷണത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സി പി എം നേതാക്കന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഞങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്രശ്നമില്ല. ഉദ്ഘാടന പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ലാത്തി വീശുകയും സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു. ചിതറിയോടിയ പ്രവർത്തകർ പോലീസിനും സ്റ്റേഷനും നേരെ കല്ലെറിഞ്ഞതോടെ പോലീസ് കണ്ണീർവാതക ഷെൽ പ്രയോഗിച്ചെങ്കിലും ഒരെണ്ണം പോലും പൊട്ടിയില്ല. പൊട്ടാത്ത കണ്ണീർവാതക ഷെൽ പ്രവർത്തകർ പോലീസിന് നേരെ തിരിച്ചെറിഞ്ഞു. പിന്നീട് പ്രവർത്തകരും നേതാക്കളും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡും സ്റ്റേഷന്റെ മതിലും ചാടിക്കടന്ന് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാനായിരുന്നു നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശ്രമം. സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പ്രവേശിച്ച റിജിൽ മാക്കുറ്റി, സുദീപ് ജെയിംസ്, ഒ കെ പ്രസാദ്, പി മുഹമ്മദ് ഷമാസ് തുടങ്ങിയവർ ഉൾപ്പെടെ 11 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനിടെ റോഡിലുണ്ടായിരുന്ന സ്വകാര്യ ബസിന്റെ ഒരു വശത്തെ ചില്ലും പ്രവർത്തകർ അടിച്ചു തകർത്തു. പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഐ എൻ ടി യു സി ദേശീയ ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒരു വനിതാ പോലീസ് ഉൾപ്പെടെ 5 പോലീസുകാർക്കും പരിക്കേറ്റു. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. കല്ലറിൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിനും കേടുപാട് സംഭവിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ഈ സമയം അത്രയും നഗരത്തിൽ ഗതാഗതവും സ്തംഭിച്ചു. സി ഐ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉൾപ്പെടെ നേതാക്കളും പ്രവർത്തകരുമായ 300 പേർക്കെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.